What is up, guys? I'm Sali here. Welcome back to my channel, Unboxing Dude, guys. This is Swarnathinte സ്വർണ്ണ എന്താ പറയാ സ്വർണ്ണ ബിസ്ക്കറ്റ് അല്ല സ്വർണ്ണ കോയിൻസ് ആണ് ഇത് നമ്മൾ ഡ്യൂഡിക്ക് ഗിഫ്റ്റ് ആയി കൊടുക്കാൻ പോവാണ്. അതിന് മുമ്പ് തരുന്നതിന്റെ മുമ്പ് ഇതാരും ഉണ്ടെന്നാ നിന്റെ ഫ്രണ്ട്സ് എല്ലാരും കൂടി ഇത്ര ചെറിയ സാധനം കുറച്ചൊരു വലുത് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നു. വലുതാണോ? നോക്കട്ടെ ഒന്ന് നിക്ക്. ഓ കുഴപ്പമില്ല കുഴപ്പമില്ല, അത്യാവശ്യം വലുപ്പുണ്ട്. ഓക്കെ, ഞാൻ ഇന്ന് വേറെ സമ്മാനം ഓരോ ദിവസം നമുക്ക് ഓരോരോ ഗിഫ്റ്റ് ആയിട്ട് ഇത് കണ്ടില്ലേ ഗൈസ്, സ്വർണത്തിന്റെ ഒരു ഇത് മൊത്തം എടുത്തു. ഇത് വിറ്റിട്ട് നീ ഒരു ഫെറാറി ലംബോർഗിനി ഒക്കെ വാങ്ങി കഴിഞ്ഞാൽ പൊളി 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 പൊളി. ആരും കാണണ്ടോ, വീട്ടിൽ നിന്ന് കൊള്ളാടിക്കും. ഇപ്പൊ തന്നെ പറഞ്ഞാളത് എന്താ, അല്ലെങ്കിൽ ഇത് കക്കാരായ ആൾക്കാർ വരും. കണ്ടില്ലേ, ഓ ഇത് കറക്റ്റ് ഒരു സ്വർണ ബിസ്ക്കറ്റ് മാതിരിയാണ് തോന്നുന്നുണ്ട്. പക്ഷെ സ്വർണ ബിസ്ക്കറ്റ് അല്ല, സ്വർണ എന്താ പറയാ ചോക്ലേറ്റ്, സ്വർണ ചോക്ലേറ്റ്. ഇത് കഴിക്കൂ അല്ല, ഇത് പൊളിച്ച് ഓ ഒന്ന് പോയി. ഇപ്പൊ ഇത് പൊളിച്ച് കാണിച്ചെടുക്കും കുഞ്ഞുമോളെ, കറക്റ്റ് പൊളിച്ച് കാണും. അല്ലെ ഇത് കടിക്ക് കടിക്ക്, കടിച്ചാ ശരിയാവില്ല, കടിച്ചാ റെഡിയോ. യാ പോട്ടെ, സ്വർണം എവിടെ? ചോക്ലേറ്റ് എവിടെ? ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ഉള്ളിൽ മൊത്തം കേസ്. പൊളിയല്ലേ ഇത് കണ്ടാല്? കറക്റ്റ് സ്വർണത്തിന്റെ വയറ്. നല്ല തണുപ്പുണ്ട്, നമ്മള് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു, നല്ല അടിപൊളി തണുപ്പാണ്. പക്ഷെ നല്ലൊരു വെറൈറ്റി മോഡൽ സ്വീറ്റ്സ് അല്ലേ, നമുക്ക് മേശപ്പുറത്ത് ഇങ്ങനെ കൊണ്ടുവെക്കാം, വേണ്ടവർക്ക് വേണ്ട ഇങ്ങനെ തൊലിച്ച് തിന്ന ഒരു വെറൈറ്റി ടൈപ്പാണ്. അവള് വെച്ച് നോക്കിയ അവളെ പുതിയ ബമ്മന്റെ മോഡൽ അടിപൊളി അടിപൊളി പൊളിച്ച്. ഇതിപ്പോ നമുക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടി, രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് കിട്ടി അൺബോക്സ് ചെയ്യാണ്. സോ ഇത് കുഞ്ഞുമോൾ, ഐ മീൻ നമ്മളെ ഡ്യൂഡി കുഞ്ഞുമോൾ, നമ്മളെ ഡ്യൂഡി ഇത് അൺബോക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചാൽ എന്താ സംഭവങ്ങൾ നോക്കി. ഞാൻ ക്രിസ്മസ് മേരി ക്രിസ്മസ് മൊത്തം പൊട്ടിച്ച് കുഞ്ഞുമോളെ, നീ തീർന്നു നീ തീർന്നു. മര്യാദ ഇത് അൺബോക്സ് ചെയ്ത് എന്താണെന്നൊക്കെ വെച്ച് കാണിച്ചു കൊടുക്കും. ഈ പെർഫെക്റ്റ് അല്ലേ? യോയോ, അപ്പം ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് യൂണിജൻ ഓഡിയോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ട്രൂലി ആയിട്ടുള്ള ഒരു വയർലെസ് ഇയർബഡ്സ് ആണ് ഗൈസ്. എനിക്ക് അതായത് എന്റെ ചാനൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് കംപ്ലീറ്റ്ലി ട്രൂലി വയർലെസ് ആണ്. അതായത് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു ഇയർബഡ്സോ കാര്യങ്ങളോ വാങ്ങാൻ നിൽക്കണം മച്ചന്മാരെ, ഇത് വാങ്ങിക്കോളി, ഇത് വേറെ ലെവലാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ബോക്സ് കണ്ടാൽ തന്നെ കിടക്കാച്ച് പ്രീമിയം ലുക്കിലാണ് എൻ്റെ ബോക്സ് വരുന്നത്. അതായത് നമ്മളെ ജ്വല്ലറി ഐറ്റംസ് ഒക്കെ തുറക്കണ മാതിരി ഒരു മാഗ്നറ്റും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് അത് ഇങ്ങനെ തുറക്കുമ്പോൾ തന്നെയാണ് ഇത് കാണുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക കുറച്ച് മാനുവൽ ഗൈഡ്സ്, ഇതെങ്ങനെ യൂസ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിലും കാണാം. അതിനുശേഷം ഇതിപ്പോൾ വൈറ്റ് ആണ്, ഓക്കെ വൈറ്റ് അല്ല, നമുക്ക് ബ്ലാക്ക് ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ ബ്ലാക്കും കാണിച്ചു തരാം, എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. സോ ഇതാണിത്, ഇതിൻ്റെ പ്രത്യേകത കറക്റ്റ് ചെവിയിൽ നിൽക്കും, എനിക്ക് ഒരുവിധം ഒന്നും നിൽക്കില്ലായിരുന്നു. പക്ഷേ ഇത് എത്ര വലിയാണ് എത്ര ചെറിയാണ് കറക്റ്റ് നമ്മൾ ഇയറിലവിടെ നിൽക്കും. ഇതാണ് അതിൻ്റെ ബോക്സ്, ബോക്സിന് ചാർജ് ചെയ്യാനുള്ള ചാർജർ, അതുപോലെ നമുക്ക് ഇയർബഡ്സ് ഇങ്ങനെ മാറ്റിയിടണമെങ്കിൽ അതൊക്കെ ചെയ്യാം, അതിനനുസരിച്ചാണ് ബാസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ബോക്സിൽ നിങ്ങൾക്ക് മൂന്ന് വട്ടമെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ചാർജ് ചെയ്യാം. ഞാനിത് ചെറിയ രീതിയിലാണ് പറയുന്നത്, ഓക്കെ ഒരു മൂന്ന് വട്ടമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചാർജ് ചെയ്യാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ്ലി പ്ലേ ടൈം എന്ന് പറഞ്ഞത് നാലര ഹവറാണ്, ഓക്കെ നാലര മണിക്കൂർ ഇത് കണ്ടിന്യൂസ്ലി നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. അതുപോലെ തന്നെ കോൾ വന്നാൽ എടുക്കുക, എല്ലാ കാര്യവും, ഗെയിം കളിക്കുക, പാട്ട് പാടുക ഒക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബ്ലാക്ക് വേർഷൻ ഉണ്ട്, ബ്ലാക്ക് വേർഷൻ കുറച്ചുകൂടി പ്രീമിയം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് വൈറ്റ് എപ്പോഴും നമ്മളെ കൈ പിടിച്ചിട്ട് ചളി ആവാനൊക്കെ ചാൻസ്, പക്ഷേ ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ഉണ്ട്, അത് കറക്റ്റായിട്ട് കാണുന്നുണ്ട് ബ്ലാക്കിൽ. വൈറ്റിൽ അത് കുറച്ച് കാണാൻ പ്രയാസമാണ്, ഇനിയിപ്പോൾ ക്യാമറേൻ്റെ ഇതാണെന്ന് അറിയില്ല. ഇനിയും ഞാൻ കംപ്ലീറ്റ്ലി ബ്ലാക്കാണ് യൂസ് ചെയ്തത്, ഞാനൊരു ഗോവ ട്രിപ്പിലൊക്കെ ഈ ഒരു ബ്ലാക്കാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ആ റൗണ്ടിലുള്ള ലൈറ്റ് ഇങ്ങനെ കാണാൻ കഴിയില്ല, ഇതെന്ന സംബന്ധിച്ച് ടച്ച് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ടച്ച് ചെയ്തിട്ടാണ് എല്ലാ കൺട്രോളും നിങ്ങൾക്ക് കിട്ടിയത്. കറക്റ്റ് നിങ്ങൾ ഇയറിന് സ്യൂട്ടായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ ടച്ചിനാണ്, 3 സെക്കൻഡ്, 5 സെക്കൻഡ്, അങ്ങനെ ഓരോ ടച്ചിന്. അതുപോലെ തന്നെ ഗൂഗിൾ അസിസ്റ്റൻ്റ് ഉണ്ട്, 3 സെക്കൻഡ് നിങ്ങൾ ടച്ച് ചെയ്താൽ ഞാൻ ഇത് ഗൂഗിൾ അസിസ്റ്റൻ്റ് പോപ്പ് ചെയ്യും. നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പോക്കറ്റിലാണ് ഇപ്പോൾ ഫോൺ വിചാരിക്കുക, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് 3 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഗൂഗിൾ അസിസ്റ്റൻറ്റ് വരാതിന് ശേഷം നിങ്ങൾക്ക് എന്ത് കാര്യം വേണേൽ ചോദിക്കുക, ക്യുക്ക് പെട്ടെന്ന് തന്നെ, അതായത് പെട്ടെന്ന് തന്നെ ഈ ഒരു സംഭവം നിങ്ങൾക്ക് റെസ്പോൺസ് ചെയ്യാം. എനിക്ക് പേഴ്സണൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾ ആ ബോക്സിൽ നിന്ന് എടുക്കുമ്പോൾ ഇത് ഓണാകും, അതിലേക്ക് വെക്കുമ്പോൾ ഇത് ഓഫാകും, എന്നിട്ടും നിങ്ങൾക്ക് ഓണോ ഓഫോ അങ്ങനെ തന്നെ ആക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫാകും, അല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ബോക്സിലിട്ട് ഇത് ജസ്റ്റ് ക്ലോസ് ചെയ്താലും ഇത് ഓഫാകും. അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റാണ് ഗൈസ്, എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഓക്കെ, എൻ്റെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, ഇതിപ്പോൾ സാധാരണ കുറേ എയർപോർട്സ് ഒക്കെ നിങ്ങൾ പരിചയപ്പെടുത്തും, അപ്പോൾ അതിൽ നിന്നും ഇത് വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കണക്ടിവിറ്റി ആണ്. അതായത് നമ്മളിത് ഓൺ ആക്കും, ബോക്സ് ഓൺ ആക്കുമ്പോൾ അപ്പം തന്നെ ഇത് ഓണാകും, അതുപോലെ തന്നെ നമ്മളത് എടുത്ത് നമ്മളെ ചെവിയിൽ വെക്കുമ്പോൾ തന്നെ നമ്മളെ ഫോണുമായിട്ട് ഇത് കണക്റ്റാവും ഗൈസ്. അതായത് അത്രയ്ക്കും ക്യുക്കാണ്, നമ്മുടെ ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ ആക്കിയാൽ മാത്രം മതി, നമ്മളത് എടുക്കുക ഫോൺ ഇയറിൽ വെക്കുക സംഭവം കണക്റ്റഡ് ആവും, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പിന്നെ ബ്ലൂടൂത്ത് പോവുക ലോഡാവുക അങ്ങനത്തെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് അത് തുറക്കുക, നമ്മൾ എന്താ പറയുക ചെവിയിൽ വെക്കുക. ഞാൻ ഒന്ന് മാത്രമാണ് ഉപയോഗിക്കൽ, കോളിങ്ങിന് രണ്ടെണ്ണം വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക, ഒന്ന് മാത്രം വേണമെങ്കിൽ ഉപയോഗിക്കുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, നിങ്ങളൊരു ഇയർബഡ്സും കാര്യങ്ങളൊക്കെ തപ്പി നടക്കുന്ന ഒരാളാണെങ്കിൽ ഗൈസ്,
ഇതാണ് പെർഫെക്റ്റ്. ഓക്കെ, അതായത് ബഡ്ജറ്റിന്റെ കാര്യമാണ് പറയുന്നത്, അല്ലാതല്ല കേട്ടോ, ബഡ്ജറ്റിൽ ഒതുങ്ങിയ കാര്യമാണ് പറയുന്നത്. ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 3449 രൂപയാണ്. ഓക്കെ, അപ്പൊ ആ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഇതായിരിക്കും ബെസ്റ്റ്. ഇതിന്റെ കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ട് കാര്യം പറയുന്നത് വെച്ചാൽ IPX3 ഫ്ലാഷ് പ്രൂഫിലാണ് ഇത് വരുന്നത്. അതായത് അത്യാവശ്യം വെള്ളം നായാലും ചെറിയ രീതിയിലൊന്നും കുഴപ്പമില്ല. പിന്നെന്താ വെച്ചാൽ 16 hours കണ്ടിന്യൂസ്ലി ഈ സംഭവം ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേ ടൈം ഏകദേശം 16 hours കിട്ടും. അതായത് നിങ്ങൾക്ക് ഏകദേശം ഒരു ഡേ, അതായത് ഒരു ഡേ കംപ്ലീറ്റ്ലി ഈ ഒരു സംഭവം കൊണ്ട് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കേസിൽ ഇട്ടിട്ട് ഇടക്കിടക്ക് ചാർജ് ചെയ്യാം. സോ അതാണ് ഇത് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ഓക്കെ, ബ്ലൂടൂത്ത് 5.0 ആണ് വരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്നായിട്ട് കണക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് എക്സലന്റ് ആണ്. ഇത് വാങ്ങണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനൊരു സംഭവം തപ്പി നടക്കുകയാണെങ്കിൽ 100% വാങ്ങിക്കും, അടിപൊളിയാണ്. ഞാൻ ഒരുപാട് സ്പെക്കും കാര്യങ്ങളും ഒന്നും പറയാറില്ല. എനിക്ക് അടിപൊളിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ജസ്റ്റ് അത് അടിപൊളിയാണ് വാങ്ങിക്കോളൂ. അത് വാങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്കൊരു സാഡ്നസ് ഫീലേ ചെയ്യില്ല. കാരണം ഞാനിത് കുറേ ദിവസമായി ഉപയോഗിക്കുന്നുണ്ട്. ഗോവ ട്രിപ്പ് മൊത്തം ഞാൻ ഇതിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. പാട്ടും അതുപോലെ തന്നെ പാട്ടൊക്കെ കേൾക്കാൻ എക്സലന്റ് ആണ്. നല്ല രീതിയിൽ എന്താ പറയുക, ബേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൈസിന് ഓക്കെ, അത് തരുന്ന പ്രൈസിലാണ് നല്ലതെന്ന് പറഞ്ഞത്. അല്ലാണ്ട് 20,000-30,000 രൂപ കൊടുത്താൽ ഇതിനേക്കാൾ വേറെ ലെവൽ കിട്ടും. അതൊന്നും ഇപ്പം നമുക്ക് എന്തായാലും ഒരു ചെറിയ സംഭവത്തിൽ ചിലവാക്കാൻ കഴിയില്ല. ഈ ഒരു പ്രൈസിൽ വെച്ചിട്ട് കിടക്കാൻ ചെയ്യണം 100% സാറ്റിസ്ഫൈ. ഇഷ്ടപ്പെട്ട് വിചാരിക്കും, കാരണം ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിപ്പോ എന്റെ ചെവിയിലുണ്ടല്ലേ, അവിടെ വെച്ചിട്ടുണ്ട്. പേരിങ്ങും കാര്യങ്ങളൊക്കെ ഫാസ്റ്റ് ആയിരുന്നു. സോ ലിങ്ക് താഴ്ത്തി കൊടുക്കുക, എല്ലാവരും ചെക്ക്ഔട്ട് ചെയ്യല്ലേ. പിന്നെന്തേ പറയണ്ട, എനിക്ക് പ്രത്യേകിച്ച് പിന്നെ കാഴ്ച എനിക്ക് എന്ന് വരാൻ കഴിയാത്ത എന്താന്ന് വെച്ചാൽ എന്റെ തലവേദനയും കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഫേസ് കാണിക്കാത്തത്. എന്ത് ഇവളാണെന്ന് മൊത്തം എന്തൊക്കെ ചെയ്ത് ദാരിദ്ര്യമാണെന്ന് പറയാം. എന്നാലും നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, അത് ലൈക്ക് ചെയ്യാൻ പറഡി, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബൊമ്മ ചുറ്റിന് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് കൂടി പ്ലീസ്. ക്രിസ്മസ് ബൈ, എല്ലാവർക്കും മേരി ക്രിസ്മസ്.